സമൂഹവുമായി കൂടിച്ചേരുമ്പോഴും തിന്മയുടെ ലോകത്തേക്ക് നമ്മൾ എത്തുമ്പോഴും മരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മരണം സത്യമാണ്, മരണാനന്തര ജീവിതവും സത്യമാണ്. നമ്മളൊക്കെ ഒരു ഓഫീസിൽ ചെന്നാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഒരു കടലാസ് ശരിയാകണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരാളോടും ഓഫീസിൽ വെച്ച് ജനന തീയതി ചോദിക്കും, നിങ്ങളുടെ മരണ തീയതി എന്നാണെന്നും കൂടെ പറഞ്ഞാൽ അതൊന്ന് രേഖപ്പെടുത്താമായിരുന്നു എന്നാരും പറയാറില്ല. ആർക്കും അറിയില്ല അത്. എപ്പോഴാണ് മരിക്കുക എന്നറിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്കറിയാം. 10 ദിവസം കഴിഞ്ഞിട്ടാണ്, സമയമുണ്ട് എന്ന് വിചാരിക്കാം. മോളുടെ കല്യാണം ജൂലൈ 7 എന്നൊരാൾക്ക് പറയാം. എന്റെ മരണം അതെപ്പോഴാണ് സംഭവിക്കുക? അത് ആർക്കാണ് നിർവചിക്കാൻ കഴിയുക? യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും മൻ സിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഔലായിക ഹുമുൽ ഖാസിറൂൻ وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت فيقول ربي لولا اخرتني നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ ആ കാര്യം പറയുന്നത്. ഇദാ ജാ അജലുഹ, അജലത്തി കഴിഞ്ഞാൽ ഒരാളെയും അല്ലാഹു പിന്തിച്ചിടുകയില്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നാഴിക ഒരാളെയും അല്ലാഹു പിന്തിച്ചിടില്ല. അള്ളാഹുവിനും മാത്രം അറിയാവുന്നതാണ് നമ്മുടെ മരണദിനം എവിടെ വെച്ച് എങ്ങനെ നമുക്ക് ആർക്കും അറിയില്ല. എത്രയോ ആളുകൾ നമ്മൾ ഇന്ന് മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഉമ്മ മരിച്ചവർ, ബാപ്പ മരിച്ചവർ, വല്യമ്മ മരിച്ചവർ, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ, ഭാര്യ മരിച്ചുപോയവർ, പിഞ്ചോമന മക്കൾ മരിച്ചവർ, അങ്ങനെ ഒരുപാട് നിലക്കുള്ള മരണങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ആർക്കും അറിയില്ലല്ലോ നമ്മുടെ ഡേറ്റ്. ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആകാം എന്ന ചിന്തയാണ്. മരണത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നല്ല, മരിച്ചു പോകും. അതുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം, നന്മയിൽ മുന്നേറണം, ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടണം. വിശിഷ്യ യുവാക്കളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? മരണത്തെ കുറിച്ച് ഓർമ്മയില്ലാത്ത, മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരു വലിയ യൗവനം ഈ ലോകത്ത് പൊലിഞ്ഞു പോകുന്നുണ്ട്. അറന്നാദിച്ച് ജീവിക്കുകയാണ് അവർ. അനാവശ്യങ്ങളിലാണ് അവരുടെ വിഹാര ലോകം തന്നെ അതാണ്. എല്ലാ ഹറാമുകളും ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയിലാണ്. സത്യത്തിൽ നമ്മളൊക്കെ ആലോചിക്കണ്ടേ, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ആലോചിക്കണ്ടേ, അല്ലാഹു വലിയ നിയമത്ത് ചെയ്തവരാണ്. നമ്മൾ വലിയ നിയമത്ത് ചെയ്തവർ. അള്ളാഹുവിനെ തിരിച്ചറിയാൻ, റസൂലാരാന്ന് പഠിക്കാൻ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നറിയാൻ, എല്ലാം സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. എല്ലാവരും അതിന് സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ നോക്ക്, എന്തിനാണ് അവർ ജീവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് അവർ ജീവിക്കുന്നത്? ആ ആളുകളെ ആരാണ് വീണ്ടെടുക്കേണ്ടത്? ആരാണ് അവരെ ഈ ബോധവൽക്കരിക്കേണ്ടത്? മരിച്ചു പോകുമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നൊക്കെ അറിയാവുന്നവരാണ് നമ്മൾ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന പടച്ചോന്റെ മുമ്പിൽ വരും. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും. സൂറത്ത് ജുമൈലാണ് അല്ലേ, 6, 7, 8, 9 വചനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ പറ്റും. ആ മരണം എപ്പോഴും നമ്മുടെ കൂടെ വരും.